നമസ്കാരം. പ്ലസ് ടു കൊമേഴ്സ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എന്ന സബ്ജക്റ്റിലെ അറേസ് എന്ന സെക്കൻഡ് ചാപ്റ്ററിനെ ആസ്പദമാക്കിയുള്ള വീഡിയോ ആണിത്. ചാപ്റ്റർ വണ്ണിനെ ആസ്പദമാക്കിയുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. തുടർന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തു കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ടോപ്പിക്കാണ് അറേ. An array is a collection of data elements that are of the same type. അതായത് സെയിം ടൈപ്പിൽ വരുന്ന കളക്ഷൻ ഓഫ് ഡാറ്റ എലമെൻസിനെയാണ് നമ്മൾ അറേ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹോമോജിനസ് കളക്ഷൻ ഓഫ് ഡാറ്റ എലമെൻസ് എന്ന് പറയാം. അതായത് സെയിം ടൈപ്പിൽ വരുന്ന ഡാറ്റ കളക്ഷൻ ഓഫ് ഡാറ്റ എലമെൻസിനെയാണ് നമ്മൾ അറേ എന്ന് പറയുന്നത്. Arrays are used to store a set of values of the same type under a single variable name. ഒരു സിംഗിൾ വാരിയബിൾ നെയിം യൂസ് ചെയ്തിട്ട് സെയിം ടൈപ്പിലെ സെറ്റ് ഓഫ് വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അറേസ് യൂസ് ചെയ്യുന്നത്. അറേയിലെ ഓരോ എലമെൻറ്റിനെയും ആക്സസ് ചെയ്യുന്നത് ആ ലിസ്റ്റിൻ്റെ പൊസിഷൻ വെച്ചിട്ടാണ്. ആ പൊസിഷനെയാണ് നമ്മൾ ഇൻഡെക്സ് നമ്പർ അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അറേൻ്റെ ജനറൽ സിൻടാക്സ് നോക്കാം. ഡാറ്റ ടൈപ്പ്, അറേ നെയിം, ബ്രാക്കറ്റിൽ സൈസ്. ആ ബ്രാക്കറ്റിനകത്ത് എഴുതുന്നതിനെയാണ് നമ്മൾ ഇൻഡെക്സ് നമ്പർ അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ താഴെ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇൻഡ് നം ഓഫ് ടെൻ. അപ്പം നം എന്ന് പറയുന്നത് ഒരു ഇൻഡിജർ ഡാറ്റ ടൈപ്പാണ്. അതിൻ്റെ സബ്സ്ക്രിപ്റ്റ് ആണ് ടെൻ എന്ന് പറയുന്നത്. അതിൻ്റെ മീനിങ് ഇത്രയാണ്, നം എന്ന് പറയുന്ന ഇൻഡിജർ അറേ സ്റ്റോർ ചെയ്യുന്നത് ടെൻ ഇൻഡിജർ നമ്പേഴ്സിനെയാണ്. ആക്സസിങ് അറേ എലമെൻറ്റ്സ്. എങ്ങനെ ഒരു അറേയിലേക്ക് എലമെൻറ്റ്സിനെ ആക്സസ് ചെയ്യുമെന്ന് നോക്കാം. ഫോർ ലൂപ്പ് യൂസ് ചെയ്തും കൊണ്ട് അറേസിന് എലമെൻസിന് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. സിമ്പിൾ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഫോർ ഐ ഈക്വൽ ടു സീറോ, ഐ ലെസ് ദാൻ ഫൈവ്, ഐ പ്ലസ് പ്ലസ്, സി ഔട്ട്, സ്കോർ ഓഫ് ഐ. ലൂപ്പ് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റ് ഐൻ്റെ വാല്യൂ സീറോ ആണ്. അപ്പം സ്കോർ ഓഫ് ഐ എന്ന് പറഞ്ഞാൽ സ്കോർ ഓഫ് സീറോ. ഇൻക്രിമെൻ്റ് ചെയ്ത് ഐൻ്റെ വാല്യൂ വൺ ആകുന്ന സമയത്ത് സ്കോർ ഓഫ് വൺ വരും. ഇങ്ങനെ അതിൻ്റെ വാല്യൂ ഫോർ വരെ, ഐ ലെസ് ദാൻ ഫൈവ് ആണ്, അപ്പോൾ അതിൻ്റെ വാല്യൂ ഫോർ വരെ റിപ്പീറ്റ് ചെയ്തും കൊണ്ടേയിരിക്കും. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സ്ട്രിംഗ് ഹാൻഡ്ലിങ് യൂസിങ് അറേസ്. എങ്ങനെ അറേസ് യൂസ് ചെയ്തിട്ട് സ്ട്രിങ്ങിനെ ഹാൻഡിൽ ചെയ്യാം. എ ക്യാരക്ടർ അറേ ക്യാൻ ബി യൂസ്ഡ് ടു സ്റ്റോർ എ സ്ട്രിംഗ് സിൻസ് ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് ക്യാരക്ടർ. അപ്പോൾ നമുക്കൊരു ക്യാരക്ടർ അറേസ് യൂസ് ചെയ്തിട്ട് ഒരു സ്ട്രിങ്ങിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നോക്കുക. ക്യാർ മൈ നെയിം ഓഫ് ടെൻ. ഇവിടെ മൈ നെയിം എന്ന് പറയുന്നത് നയൻ ക്യാരക്ടേഴ്സുള്ള ഒരു സ്ട്രിങ്ങിനെ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ മീനിങ്. നയൻ ക്യാരക്ടറുള്ള സ്ട്രിങ്ങിനെയാണ് ഹോൾഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതായത് ലാസ്റ്റ്, പക്ഷേ അതിൻ്റെ സൈസ് എത്രയാണ്, ടെൻ ആണ്. ലാസ്റ്റ് ഒരു ലൊക്കേഷൻ എപ്പോഴും സ്ലാഷ് സീറോ, അതായത് അതിനെയാണ് സ്ട്രിംഗ് ടെർമിനേറ്റർ എന്ന് പറയുന്നത്. നൾ ക്യാരക്ടറിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് പൊസിഷൻ എപ്പോഴും നൾ ക്യാരക്ടർ, അതായത് സ്ലാഷ് സീറോ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി ആ ക്യാരക്ടർ അറേയിൽ എങ്ങനെ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാമെന്ന് നോക്കാം. സി ഇൻ മൈ നെയിം. മൈ നെയിം ആയിരുന്നു നമ്മൾ അവിടെ യൂസ് ചെയ്ത അറേ. അപ്പോൾ സി ഇൻ മൈ നെയിം സെമി കോളൻ കൊടുക്കുക. ഈ ഒരു അറേ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അറേസിൻ്റെ കൂടുതൽ എക്സാമ്പിൾസ് ചെയ്ത് നോക്കുക. താങ്ക് യു.